എല്ലാവർക്കും പുതിയൊരു റീഡിംഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഏഞ്ചൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം ഈ റിലേഷൻഷിപ്പിൻ്റെ മൊത്തത്തിലുള്ള എനർജി, അതായത് ഓവറോൾ എനർജി എന്താണെന്ന് നോക്കും. അതിനുശേഷം ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി എന്താണെന്ന് നമ്മൾ നോക്കും. ശേഷമാണ് നമ്മൾ നോക്കുന്നത് ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നത്, അതും നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വരും, റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പ് എന്നുള്ളത് യൂണിവേഴ്സ് തീരുമാനിച്ച ഒന്നാണ്. അതായത് ഇതൊരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിവൈൻ ലവ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്ന ഒരു സമ്മാനമായിട്ട് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ ലൈഫിലോട്ട് കടന്നു ചെന്നത് ആ പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ആ പേഴ്സണും വിശ്വസിക്കുന്നുണ്ട്, അത് നിങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിന് മൊത്തത്തിലുള്ള എനർജി എന്താണെന്നാൽ സന്തോഷമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ലഭിക്കൂ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം ഈ റിലേഷൻഷിപ്പ് കാരണം തന്നെ, നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടും ഉണ്ടാകാം, അതേസമയം തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടും ഉണ്ടാകാം. ആ ഒരു മെസ്സേജും എനിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് സന്തോഷമാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നാൽ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. വളരെയധികം വിഷമത്തിലുള്ള അല്ലെങ്കിൽ ഒരു സാഡായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ആ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്നാൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കാത്തത് കാരണം, അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. അതായത് ഒരു സമയത്ത് ആ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു, ആ സമയത്ത് ആ പേഴ്സൺ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആ പേഴ്സൺ എടുത്ത തീരുമാനം തെറ്റായിരുന്നു, അതോർത്തിട്ട് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. ഇതായിരുന്നു അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് റീഡിങ്ങിൽ മുന്നോട്ട് പോകുമ്പോൾ നോക്കാവുന്നതാണ്. ഇപ്പോൾ ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് എനർജി നോക്കുമ്പോൾ ആ പേഴ്സൺ വളരെയധികം ആശയക്കുഴപ്പത്തിലാണ്, വിഷമത്തിലാണ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്, ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ആ പേഴ്സൺ ശരിക്കും ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ ശരിക്കും വിശ്രമിക്കുന്നില്ല, ആ ഒരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത്. എന്നിരുന്നാലും ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സണെ ശരിക്കൊന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നാൽ ആ പേഴ്സണ് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം എന്നുള്ളതാണ്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം, നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഈ മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഈ ആ പേഴ്സൺ ഇത്രയും വിഷമിക്കാൻ കാരണം അല്ലെങ്കിൽ ഇത്രത്തോളം സാഡാവാനുള്ള കാരണം എന്താണെന്നാൽ നിങ്ങളോട് ആ പേഴ്സണെ സംസാരിക്കാൻ കഴിയാത്തത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. കാരണം നിങ്ങളെന്ന് പറയുന്നത് ആ പേഴ്സൻ്റെ ഒരു ശക്തിയായിരുന്നു എന്ന് പറയാം. നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു സന്തോഷമാണ് ആ പേഴ്സൺ ഇപ്പോൾ നഷ്ടപ്പെട്ടത്, അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നത്. ഈ മെസ്സേജ് വളരെ സ്പെസിഫിക് ആണ്, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്.
ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ആ പേഴ്സൻ്റെ ലൈഫിലും ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് എന്താണെന്നാൽ നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ മനസ്സിലാക്കുന്നുണ്ടോ, നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അത്രത്തോളം തന്നെ ആ പേഴ്സണും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും. എങ്കിലും കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവികമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ, അതായത് ഡിവൈൻ ലവിൻ്റെ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു എനർജി തന്നെയാണ് വീണ്ടും ഇവിടെ ശക്തമായിട്ട് എനിക്ക് ലഭിക്കുന്നത്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആയിട്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. പക്ഷേ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണം എന്നില്ല. പക്ഷേ വളരെ പ്യുവറായിട്ടുള്ള, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അത് റെസനേറ്റ് ആകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം. പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പേഴ്സണെ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത്. നിങ്ങളെ ആ പേഴ്സൺ കാണുന്നത് നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ്. എൻ്റെ എത്രയും പാവമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല, ഇനി കണ്ടുമുട്ടുമെന്ന് ആ പേഴ്സണെ തോന്നുന്നുമില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ഇന്നസെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങളെടുക്കാം. നിങ്ങൾ വളരെ സൗന്ദര്യമുള്ളവരാണ്. സൗന്ദര്യമുള്ളവരാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സും അത്രത്തോളം സുന്ദരമാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഒരു രാജാവിനെ പോലെയാണ്, ഒരു രാജകുമാരിയെ പോലെയാണ്, അല്ലെങ്കിൽ അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചിരി, ഇതെല്ലാം ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു മെസ്സേജും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ പേഴ്സണെ നിങ്ങളോട് ദേഷ്യപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ചില സമയത്തെങ്കിലും ആ പേഴ്സണ്, നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ട് വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളോട് ദേഷ്യപ്പെടാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടാൻ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു മെസ്സേജും എനിക്ക് ലഭിക്കുന്നുണ്ട്. മേ ബി മുമ്പ് ആ പേഴ്സൺ നിങ്ങളോട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേഴ്സണ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എടുക്കാത്തതിൽ വിഷമമുണ്ട് എന്ന്. പേഴ്സൻ്റെ എന്ത് തീരുമാനമാണ് തെറ്റിപ്പോയത്, അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് ആ പേഴ്സൺ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ, പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം, ആ ഒരു തീരുമാനമായിരുന്നു തെറ്റായി പോയത്. അതായത് ആ പേഴ്സണോട് ചെന്ന് സംസാരിക്കുമെന്ന് ആ പേഴ്സൺ കരുതി, പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പേഴ്സൺ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ ആദ്യം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കണമായിരുന്നു. ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചില്ല. പക്ഷേ ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നു ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കണമായിരുന്നു എന്നുള്ളത്. ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ പേഴ്സണെ ഇത്രത്തോളം വിഷമിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആ പേഴ്സണെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഒരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.